أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس. نأمر بالمعروف وننهى عن المنكر ونؤمن بالله. ونشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدًا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളനുസരിച്ച് തൊടുവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിടവാങ്ങാനിരിക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരുമുള്ളത്. രണ്ടോ മൂന്നോ ദിവസങ്ങൾ അഥവാ എണ്ണപ്പെട്ട മണിക്കൂറുകൾ, അതുമാത്രമാണ് ഈ വർഷത്തെ റമദാനിൽ ഇനി നമ്മുടെ മുമ്പിലുള്ളത്. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെയൊക്കെ രീതി അനുസരിച്ച് നുബാദ്യഹുത്തുബ പാരായണം ചെയ്യപ്പെടുന്ന പള്ളികളിൽ ഇന്നത്തെ ഹുത്തുബയിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും ഹസീബുമാർ പരിശുദ്ധ റമദാനിനോട് സലാം പറഞ്ഞ് തിരിയുന്നത്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മതി വറിളവാൻ, السلام عليك يا شهر العفو والغفران، السلام عليك يا شهر البركه والاحسان. എന്നിങ്ങനെ ഈണത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു രീതി അള്ളാഹുവിന്റെ പ്രവാചകനോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ മനസ്സുകളെ പിടിച്ചു കൊടുക്കുന്ന, റമദാനിനെ വേണ്ട വിധം സ്വീകരിക്കുകയും അതിനെ ചൈതന്യവത്തായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകൾ കിടിലം കൊള്ളുന്ന ഒരു സന്ദർഭമാണ് റമദാൻ മാത്രമേ വിടാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും തൃപ്തിയുടെയും മാത്രമേ വിടാം. വിട്ടുവീഴ്ചയുടെയും പാപമോചനത്തിന്റെയും മാത്രമേ വിടാം. അനുഗ്രഹത്തിന്റെയും
പുണ്യങ്ങളുടെയും നന്മകളുടെയും മാത്രമേ വിട എന്നൊക്കെയാണോ ആ പറയുന്നതെന്നാണ് അർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു വേളയിൽ വ്യത്യസ്തങ്ങളായ വികാരങ്ങളാണ് നമ്മിൽ നിന്ന് പ്രകടമാകേണ്ടത്. ഈ റമദാനിലെ കഴിഞ്ഞ 10-26 ദിവസങ്ങളിൽ നോമ്പരട്ടിക്കുവാനും അതുപോലെ തന്നെ സൽക്രമങ്ങൾ കൊണ്ട് അതിനെ അർത്ഥപൂർണമാക്കുവാനുമൊക്കെ സാധിച്ചു എന്ന സന്തോഷമാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വികാരം. മറ്റൊന്ന്, സൽക്രമങ്ങൾക്ക് തുല്യതയില്ലാത്ത പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട നന്മയിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുകയും തിന്മയിൽ നിന്ന് വിരമിക്കുവാൻ അവനോട് ആഹ്വാനം ചെയ്യുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് മലാഹിക്കത്ത് നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മാസമാണ് നമ്മെ വിട്ടു പിരിയുന്നത് എന്ന സന്താപമാണ് രണ്ടാമത്തെ ഒരു മാനസികാവസ്ഥ. മൂന്നാമത്തത്, ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായിട്ടുണ്ടാകുമോ? നോമ്പിന്റെ ലക്ഷ്യമായ തഖ്‌വ എത്രത്തോളം ആർജിച്ചെടുക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചു? അതുപോലെ തന്നെ സ്വർഗലബ്ധിയും നരകമുക്തിയുമെല്ലാം ഉറപ്പുവരുത്തുവാൻ മാത്രമുള്ള യോഗ്യത കരസ്ഥമാക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? റമദാനിൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുവെങ്കിലും ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന പ്രത്യേകമായ ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ആർജിക്കുവാൻ നമുക്ക് സാധിച്ചുവോ? അതുപോലെ തന്നെ ഈ റമദാൻ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ തികച്ച ആശയും ആശങ്കയും നിലനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണോ ഇത്? പ്രിയമുള്ളവരെ, സ്വയം ശുദ്ധീകരിക്കുവാൻ സംസ്കരിക്കുവാനുള്ള ഒരവസരം, അതിന്റെ ഏറ്റവും അനുയോജ്യമായ സന്ദർഭം അത് നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുപ്രധാനമായ ചില അന്വേഷണങ്ങളും ആത്മവിമർശനങ്ങളും ഒക്കെ നമ്മൾ നടത്തേണ്ടുന്ന സമയമാണിത്. കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന റമദാൻ നമുക്കെന്ത് നേടിത്തന്നു എന്ന് പരിശോധിക്കുവാനുള്ള സന്ദർഭം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൽക്രമങ്ങളെപ്പോലെ തന്നെ പ്രസക്തമാണ് അവയെക്കുറിച്ച ആത്മപരിശോധനയും കണക്കെടുപ്പും. അതുപോലെ തന്നെ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ വിലയും മൂല്യവുമെല്ലാം അളന്ന് തിട്ടപ്പെടുത്തലും. വിശ്വാസികളുടെ മൗലികമായ ഗുണങ്ങളിലൊന്നായിട്ടാണ് ആത്മപരിശോധനയെ, മുഹാസബത്തുൽ നഫ്സിനെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നമ്മുടെ കർമ്മങ്ങളിലെ അപാകതകൾ പരിഹരിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ടു പോകുവാനും ഭൗതികമായ സകല പ്രലോഭനങ്ങളെയും അതിജയിക്കുവാനുമൊക്കെയുള്ള കരുത്ത്, അതിനുള്ള ആവേശവും അതുപോലെ തന്നെ സന്ദർഭവുമൊക്കെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള നിരന്തരമായ മുഹാസബത്തിന്റെ ആത്മപരിശോധന നമ്മൾ നടത്തുമ്പോഴാണ്. നമ്മുടെയൊക്കെ കൈവശമുള്ള മൂലധനത്തിൽ കള്ളനാണയങ്ങളും എടുക്കാ ചരക്കുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത നമുക്ക് ഏവർക്കുമുണ്ട്. വ്യക്തികളുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അവരുടെ കർമ്മത്തിന്റെ എണ്ണം നോക്കിയല്ല, മറിച്ചതിന്റെ വണ്ണം നോക്കിയാണ്. ഓരോ കർമ്മങ്ങളും അവർ അനുഷ്ഠിക്കുമ്പോഴുള്ള അവരുടെ മാനസികമായ അവസ്ഥയും ആത്മാർത്ഥതയുടെ തോതുമെല്ലാം കണക്കാക്കിക്കൊണ്ടാണോ, അവരുടെ മനോനില അനുസരിച്ചാണോ എന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്നമല്ല അർമാനു വിദ്യ, തീർച്ചയായിട്ടും കർമ്മങ്ങളെ പരിഗണിക്കപ്പെടുക ഉദ്ദേശമനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച്, നമ്മൾ അനുഷ്ഠിച്ച കാര്യങ്ങളുടെ മൂല്യങ്ങളെ സംബന്ധിച്ച്, അവയിലെ ശരി തെറ്റുകളെ കുറിച്ചുള്ള അന്വേഷണത്തിനോ അങ്ങേയറ്റ പ്രസക്തിയുള്ള ഒരു വേളയാണോ റമദാൻ വിടവയായിരിക്കുന്ന ഈ ഒരു സന്ദർഭം. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന ആശങ്കയാണോ അങ്ങനെയുള്ള ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മയെല്ലാം അലക്കേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവെ മുൻനിർത്തി ഒരുപാട് കർമ്മങ്ങൾ ഈ പരിശുദ്ധ റമദാനിലെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഞാനും നിങ്ങളുമെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട്.
എന്നാൽ ആ കർമ്മങ്ങൾക്ക് നമ്മൾ കാണുന്ന തൂക്കവും പ്രാധാന്യവുമെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകുമോ? അള്ളാഹുവും അതിനെ ആ രൂപത്തിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ടാകുമോ? അതല്ല, അത്തരം കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചപ്പോൾ ഭൗതികമായ മോഹങ്ങൾ, താൽപര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക്, ചിന്തകൾക്ക്, ആശങ്കകൾക്ക് തീർച്ചയായിട്ടും വല്ലാത്ത പ്രസക്തി ഈ ഒരു സന്ദർഭത്തിലുണ്ട്. നമ്മുടെ മുൻഗാമികളായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളെക്കാൾ ആ തെറ്റുകളെ പ്രതി പടച്ചു തമ്പുരാൻ നമ്മൾ പിടികൂടുമോ എന്ന് എത്രത്തോളം നമ്മൾ ഭയപ്പെടുന്നുവോ അതിനേക്കാൾ ഉപരിയായിട്ട് അവർ ഭയപ്പെട്ടത് അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ മൂല്യം എത്രത്തോളമുണ്ട്, തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം അതിന് അള്ളാഹു നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇമാം ഹസ്സൻ അൽ ബസ്രി റഹിമഹുള്ള പറയുന്നുണ്ട്, ലഖദ് അദ്രക്തു അഖ്വാമൻ കാനു മിൻ ഹസനാതിഹിം മൻ തുറദ് അലൈഹിം അശ്ഫഖ മിൻഹും അലാ സയ്യാതികും അൻ തുഅദബു അലൈഹാ. നിങ്ങളിൽ ഒരാൾ തന്റെ പാപങ്ങളുടെ കാരണമായിട്ട് അള്ളാഹു തന്നെ ശിക്ഷിക്കുമോ എന്ന് എത്രത്തോളം ഭയപ്പെടുന്നുണ്ടോ അതിനേക്കാളും കൂടുതലായി തങ്ങൾ ചെയ്ത സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ, അതല്ല അള്ളാഹു അവയെല്ലാം തട്ടിമാറ്റുമോ, നിരാകരിക്കുമോ എന്ന് ഭയപ്പെട്ട ഒരു വിഭാഗം ആളുകളെ എനിക്ക് കാണുവാൻ സാധിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്നോ താബിഈയായ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളാഹു കാണുവാൻ സാധിച്ച ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അഥവാ സ്വഹാബത്ത് കൂടുതലായി ഭയപ്പെട്ടത് തങ്ങൾ അനുഷ്ഠിച്ച സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ, ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമോ നമ്മൾ കണക്കാക്കുന്ന ഒരു മൂല്യമുണ്ടല്ലോ, ആ മൂല്യം അള്ളാഹുവിന്റെ അടുക്കൽ അതിനുണ്ടാകുമോ എന്നാണ് അവർ ഭയപ്പെട്ടത്. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുവാൻ, അതിന്റെ മൂല്യം കണക്കാക്കുവാൻ പോരായ്മകളും പാളിച്ചകളും ഉണ്ടെങ്കിൽ ഇനിയുള്ള നാടുകളിലുള്ള കർമ്മങ്ങളിലെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ജാഗ്രത. പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്നിടത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നിടത്ത് അനിവാര്യമായിട്ടുള്ള ഒരു ഗുണമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു, നിങ്ങളുടെ കർമ്മങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രാസിയിട്ട് തൂക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വയം ഒന്ന് അത് തൂക്കി കണക്കാക്കുക. ഫൈനഹു അഹ്വനു അലൈക്കും ബിൽ ഹിസാബി വദൻ അൻ തുഹാസിബു അൻഫുസകും ലിയൗം. നാളെ പരലോകത്ത് നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവിടെ നിങ്ങൾ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, ആ വിചാരണ ലഘുവായി മാറണമെങ്കിൽ, യഹലോകത്ത് വെച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുന്നതാണോ അതിന് ഫലപ്പെടുക. അതുപോലെ തന്നെ അറബിൽ അക്ബർ, നമ്മുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ദിനത്തിന് വേണ്ടി നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുക. അള്ളാഹുവിൽ നിന്ന് ഒന്നും ഗോപ്യമാകാത്ത നിങ്ങളുടെ സകല കാര്യങ്ങളും അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ദിവസം, അതിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുക എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വസ്തുതകൾ, ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ മുഹാസബത്തിന്റെ നിന്നോ എന്തെന്നില്ലാത്ത പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله فتيشوتികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോ ആത്മാവും നാളേക്ക് വേണ്ടി താൻ എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കട്ടെ. ഭാവി ജീവിതത്തിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണോ പടച്ചതമ്പുരാൻ. മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ വിശ്വാസിക്കും അവരുടെ നാടുകളിൽ നിന്നുള്ള അങ്ങേയറ്റ ഗുണകാംക്ഷയോടുകൂടിയ സുപ്രധാനമായ രണ്ട് ഉപദേശങ്ങളാണ് ഈ ഒരു വചനത്തിലൂടെ പടച്ചതും വരാൻ നൽകുന്നത്. അതിലൊന്നാമത്തത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ്. അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പുലർത്തുക വഴി അവരോട് ഭയഭക്തിയുള്ളവരായി തെക്കുവയുള്ളവരായിട്ട് മാറണമെന്നാണ് ഈ സൂക്തത്തിലൂടെ ഒന്നാമതായിട്ട് പടച്ചതും വരാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. തെക്കുവ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടോ, അത് പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയാണ്. മനസ്സിനെ സദാസമയവും അള്ളാഹുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തുകയും
അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നോ കാര്യങ്ങൾ തന്നിൽ നിന്ന് സംഭവിക്കുന്നതെന്നോ അകറ്റി നിർത്തുകയും അവയെ സംബന്ധിച്ച് ജാഗ്രത പുലർത്തുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. എവിടെയും ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും ഇങ്ങനെയുള്ള ഒരു നിലപാടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മത്തഖ്‌വ എന്താണ് തഖ്‌വ? അതിനോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഹൽ വജദ്ത തരീഖൻ ദാശൗഖിൻ, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നീ സഞ്ചരിച്ചിട്ടുണ്ടോ? കല്ലും മുള്ളും നിറഞ്ഞ വഴി നീ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഫകൈഫ സലഖത, അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോ എന്താണ് നീ ചെയ്യാറുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, ഇദാ റഅയ്തു ശൗക അദൽതു അൻഹു ഔ ജാവൽതുഹു ഔ ഖതൂതു അൻഹു, ഒന്നുകിൽ ആ വഴിയിൽ നിന്ന് ഞാൻ മാറിക്കടക്കും, മറ്റൊരു വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോകും, അതല്ലെങ്കിൽ മാലിന്യങ്ങളുള്ള മുള്ളുകളും അതുപോലെ തന്നെ മറ്റുള്ള വൃത്തികേടുകളും അപകടങ്ങളിൽ പിടിച്ച വസ്തുക്കളുമൊക്കെയുള്ള പ്രദേശത്ത് അതിനെ ചാടിക്കടന്ന് ഞാൻ പോകും, മാറി നടക്കും, അല്ലെങ്കിൽ ആ വഴിയിലൂടെ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കും. ഇത് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പറഞ്ഞത് തന്നെയാണ് തഖ്‌വ എന്ന് പറയുന്നത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ നരകത്തിലേക്ക് തന്നെ നയിക്കുന്ന സകല വഴികളിൽ നിന്നും മാറി നടക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളെ ചാടിക്കടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുക, അവയുമായിട്ട് യാതൊരു ബന്ധവും എനിക്കുണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളേതോ ആ കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് തഖ്‌വ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വളരെ തമ്പുരാന ബുദ്ധത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്, ഓരോരുത്തരും അവരവരുടെ നാളേക്ക് വേണ്ടി അഥവാ ആസന്നവും ശാശ്വതവുമായ പരലോക ജീവിതത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്തു വെച്ചിട്ടുള്ളതോ ഒരുക്കി വെച്ചിട്ടുള്ളതോ എന്ന ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം എന്നതാണ്. ഇന്നിന് ശേഷം നാളെയുടെ ആഗമനം എത്രത്തോളം സുനിശ്ചിതമാണോ അതുപോലെ തന്നെ സുനിശ്ചിതമാണോ നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം മരണവും മരണാനന്തര ലോകവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മരണാനന്തര ലോകത്തേക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ഒരുക്കുന്നിടത്ത് അത് പിന്നെയാകാം, നാളെയാകാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പണി ഒന്ന് കഴിഞ്ഞിട്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുവാനുള്ള ഒരവസരവും നമ്മുടെ മുമ്പിലില്ല. കാരണം മരണം ഏത് സന്ദർഭത്തിലാണോ ഏത് രൂപത്തിലാണ് നമ്മിലേക്ക് കടന്നു വരിക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിശ്ചയവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്യാം, സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ പിന്നെ എന്ന പ്രയോഗത്തെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പൗത്രൻ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെയെ സൂക്ഷിക്കുക. സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ നന്മകൾ ചെയ്യുന്ന കാര്യത്തിലോ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നിനെ സൽക്കർമ്മങ്ങൾ കൊണ്ടും പ്രയോജനകരമായ അറിവ് നേടുവാനുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടിയും പരിശ്രമങ്ങൾ കൊണ്ടും നിങ്ങളോ സജീവമാക്കുക. ഇതിന് തയ്യാറില്ലാത്തവർ വിരൽ കടിക്കുന്നവരവസ്ഥ വരും. നന്മ ചെയ്യുവാനുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും അത്തരം ആളുകൾക്ക് ബോധോദയം ഉണ്ടാവുക. ആ സന്ദർഭത്തിൽ അവർ കെഞ്ചി നോക്കും, ഒരു നിമിഷം കൂടി കിട്ടിയിരുന്നെങ്കിലെന്നോ, ഒരല്പം കൂടി ആയുസ്സുണ്ടായിരുന്നെങ്കിലെന്നോ. പക്ഷേ പടക്കം വരാൻ അത്തരം ആളുകളോട് ആയുസ് വീട്ടി കൊടുക്കുകയില്ല. നാളെ പരലോകത്ത് അവര് ഹാജരാക്കപ്പെടുകയും നരകം കൺമുമ്പിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോ ഈ നരകത്തിലേക്കാണല്ലോ ഞാൻ വലിച്ചെറിയപ്പെടാനിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നരകം കൊണ്ടുവരപ്പെടുന്ന ദിവസം അന്നേ ദിവസം മനുഷ്യന് ബോധോദയമുണ്ടാകും. പക്ഷേ അവന്റെ അന്നത്തെ ബോധോദയം കൊണ്ടെന്ത് കാര്യം? അന്നേരം അവൻ പറഞ്ഞു പോകും, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ല മുന്നൊരുക്കങ്ങളും ചെയ്തിരുന്നുവെങ്കിൽ അന്ന് അള്ളാഹു പിടികൂട് അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്ന മറ്റാരുമില്ല. അള്ളാഹു പിടികൂടുന്നത് പോലെ പിടികൂടുന്ന മറ്റൊരാളുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു രംഗം വന്നെത്തുന്നതിന് മുമ്പായിട്ട് മരണത്തിന് മുമ്പുള്ള ഇഹലോക ജീവിതത്തിൽ പടച്ചിതമ്പരാൻ എനിക്ക് നിങ്ങൾക്ക് നൽകി ഈ അസുലഭമായ അവസരം, സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള റമദാനിലെ ഈ അവസാന ഘട്ടം,
അതിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ അതിനാണ് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതും. അതിന് സാധ്യമല്ല എങ്കിൽ, സാധിക്കുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മേക്കാളും വലിയ ദൗർഭാഗ്യവാന്മാരായ ആളുകൾ വേറെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റമദാൻ അതിന്റെ അവസാനത്തെ സന്ദർഭത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിനോ ഒരു ആത്മപരിശോധനക്കോ ഒരു സ്വയം ചോദ്യം ചെയ്യലിനോ നമ്മളെല്ലാവരും വിധേയമാകേണ്ടതുണ്ട്. കഴിഞ്ഞ 10-26 ദിവസത്തെ നോമ്പ് കൊണ്ട് ഞാൻ എന്താണ് നേടിയത്? കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ കുതിച്ചു പാഞ്ഞിരുന്ന നമുക്ക് കടിഞ്ഞാണിടുവാൻ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നോ? അതുപോലെ തന്നെ ഒരുപാട് ദുശ്ശീലങ്ങളുടെ അടിമകളായിരുന്നു നമ്മൾ. അരുതായ്മകൾ പലരും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അള്ളാഹു വിലക്കിയാൽ അവൻ അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കർമ്മങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നിരുന്നുവെങ്കിൽ അത്തരം ശീലങ്ങളെ നമ്മുടെ അടിമകളാക്കുവാൻ നമ്മുടെ നോമ്പ് മുഖേന, നമ്മുടെ ദാനധർമ്മങ്ങൾ മുഖേന, നമ്മുടെ ഇഴ്ചിക്കാവ് മുഖേന, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും മുഖേന, അതുപോലെ തന്നെയുള്ള മറ്റ് സംക്രമങ്ങൾ മുഖേന സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇത്തരുണത്തിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഉദാത്തമായ മാനുഷിക ഗുണങ്ങൾ നേടിയെടുക്കുവാനും പരിശീലിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തും ത്യജിക്കുവാനുമുള്ള ഈമാനികമായ കരുത്തുള്ള ഒരവസ്ഥയിലേക്ക്, ഐഹികവും പാരത്രികവുമായ നിലനിൽപ്പിനോ അതിജീവനത്തിന് വേണ്ടുന്ന ഈമാനികമായ കരുത്താർജിക്കുന്നതിനോ ഉള്ള ഒരവസരമായിരുന്നു, ഒരു പരിശീലനമായിരുന്നു റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിലെന്നോ ഇങ്ങനെയുള്ള ഒരു പരിശീലനം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാനിലെ അവതീർണമായ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഏതൊരു ഖുർആനിന്റെ അവതരണം കാരണമായിട്ടാണോ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോ, ആ ഖുർആനുമായിട്ട് ഈ റമദാനിൽ എന്റെ ബന്ധമെന്തായിരുന്നു? അത് ഒരാവർത്തി തിലാവത്ത് ചെയ്യുവാൻ, അതെന്നോട് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ, അതിന് വേണ്ടി അതിന്റെ ആശയങ്ങളെ പഠിക്കുവാൻ, അതെന്റെ ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? അല്ല, അതിന്റെ ആശയവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ, ആ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാത്ത 10,000,000 നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരിക്കെ അവരിലേക്ക് ഈ ഖുർആനിന്റെ സന്ദേശവുമായി ഇറങ്ങണമെന്ന ഒരു ചിന്തയെങ്കിലും പരിശുദ്ധ റമദാനിലെ ഖുർആനുമായുള്ള ബന്ധം മുഖേന ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കൊന്ന് സാധിച്ചിട്ടുണ്ടോ? നാളെ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുമെല്ലാം നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശിവാർശ പറയുന്ന വ്യവസ്ഥ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് പറഞ്ഞു, ഒരു മനുഷ്യന് വേണ്ടി വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നോമ്പും അള്ളാഹുവിന്റെ അടുക്കൽ ശിവാർശ പറയും. നോമ്പ് പറയും, ഈ മനുഷ്യനെ പകലിൽ അവന്റെ ദേഹേശകളിൽ നിന്നോ വികാരങ്ങളിൽ നിന്നോ ഞാൻ അവനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എന്നെ വിചാരിച്ചുകൊണ്ട് അവൻ ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ, അല്ലെങ്കിൽ അവന്റെ വിഷയത്തിൽ ശുപാർശ പറയുവാനുള്ള അധികാരം എനിക്ക് നീ നൽകേണമെന്നോ നോമ്പ് വരലോകത്ത് വെച്ച് പറയുമെന്നോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു ഖുർആൻ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയും, അള്ളാഹുവേ രാത്രിയിൽ അവന് ഞാൻ ഉറക്കം കെടുത്തിയിട്ടുണ്ട്, എന്റെ പാരായണം ചെയ്തുകൊണ്ട് അവൻ ഉറക്കമിളച്ചിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹുവേ അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അങ്ങനെ ആ നോമ്പും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ശുപാർശ പറയുമെന്നും ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്നും അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരവസ്ഥയാണോ നമുക്കുള്ളത്? അതല്ല, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചതിന്റെ ഫലമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ തന്നെ നമുക്കെതിരെ സാക്ഷി പറയുന്ന അവസ്ഥ വരുമോ? നമുക്കറിയാം, നേരത്തെ നമ്മളുടെ ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പരലോകത്ത് ഭയാനകമായ സന്ദർഭത്തിലോ മറ്റു പ്രവാചകന്മാര് പോലും നഫ്സിനെത്തി എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥപ്പെടുന്ന പേടിക്കുന്ന ആ സന്ദർഭത്തിന് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്, എന്റെ ജനത, എന്റെ അനുയായികൾ, ഇതാണ് ആ പ്രവാചകന്റെ ആശങ്ക. അങ്ങനെ ആശങ്കപ്പെടുന്ന പ്രവാചകൻ യഹലോകത്ത് തന്റെ ഉമ്മത്തിന്റെ ധിക്കാര നയമോർത്തുകൊണ്ടോ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടോ ഒരു രാത്രി പോലും പൂർണ്ണമായിട്ട് കിടന്നുറങ്ങുവാൻ സാധിച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ
പ്രവാചകൻ വഫാത്തായി. തന്റെ വീട്ടിൽ തന്റെ മുറിയിൽ പ്രവാചകന്റെ ജനാസ കിടക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകനെ നോക്കിക്കൊണ്ട് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ നെടുവീർപ്പിടുന്നുണ്ടോ? അവര് പറഞ്ഞു, ആഹിദിനൻ നബിയ്യ അല്ലദീ ലം യനം ലൈലത്തൻ കാമിലത്തൻ ലിഅജ്ലി തഫക്കുരിഹി ഫീ ഉസ്ഹാതി ഉമ്മതി. തന്റെ ഉമ്മത്തിന്റെ ധിക്കാരമയ ഓർത്തുകൊണ്ട് ഒരു രാത്രി പോലും പൂർണ്ണമായി കിടന്നുറങ്ങുവാൻ സാധിച്ചിട്ടില്ലാത്ത പ്രവാചകരെ, അങ്ങനെ സംബന്ധിച്ച് എന്റെ ദുഃഖം ഞാൻ എങ്ങനെ പറഞ്ഞു തീർക്കാൻ, ഞാൻ എങ്ങനെ കടിച്ചെടുക്കാൻ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടുന്നത്. എങ്ങനെയും നിങ്ങളെയും സംബന്ധിച്ച് ഈ രൂപത്തിൽ സങ്കടപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ പരലോകത്തെങ്ങാനും നമുക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞാൽ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, നാദാ എന്റെ ഈ ജനത ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു എന്നെങ്ങാനും ആ പ്രവാചകൻ പരലോകത്ത് നമുക്കെതിരെ പരാതി പറയുന്നതിനെ നമ്മൾ പേടിച്ചിട്ടുണ്ടോ? അങ്ങനെ പരാതി പറഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല രക്ഷയും ഉണ്ടാകുമോ? പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉത്തരുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ മദീന പള്ളിയിൽ മസ്ജിദിൽ നബിയോ ഖുതുബ പറയുവാൻ അല്ലെങ്കിൽ തന്റെ അനുയായികൾക്ക് എന്തോ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി മസ്ജിദിൽ നബിയുടെ മിമ്പറിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. മിമ്പറിന്റെ ഓരോ സ്റ്റെപ്പിലേക്കും കാലെടുത്തു വെച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആമീൻ ആമീൻ ആമീൻ. മൂന്ന് പ്രാവശ്യം പ്രവാചകനെ ആവർത്തിച്ചു. ഓരോ സ്റ്റെപ്പിലേക്കും കാലെടുത്തു വെക്കും അത് തന്നെ പറയുകയാണ്. ഒരാളും പ്രാർത്ഥിച്ചതോ സ്വഹാബത്ത് കേട്ടില്ല. മിമ്പറിൽ നിന്ന് പ്രവാചകൻ ഇറങ്ങിയപ്പോ സ്വഹാബത്ത് അതിനെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു, എന്തേ പ്രവാചകനെ ഇന്ന് സാധാരണയിലില്ലാത്ത ഒരു പ്രത്യേകമായ ആമീൻ പറച്ചിൽ? ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ മറുപടി, ഞാൻ ഈ മിമ്പറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് യാ മുഹമ്മദ് മൻ അദ്രക അഹദുൻ വാലിദൈഹി ഫമാ തഫദഹ അന്നാര ഫഅബാദഹുല്ലാ ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ മാതാപിതാക്കൾ പ്രായമായ അവസ്ഥയിൽ തന്റെ മാതാപിതാക്കളെ ജീവിതത്തിനോട് കൂടി ലഭിക്കുകയും എന്നിട്ട് അവരെ പരിചരിക്കുന്നതിലൂടെ അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുവാൻ സാധിക്കാതിരിക്കുകയും അയാൾ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം മനുഷ്യനെ അള്ളാഹു അവന്റെ കാരുണ്യത്തൊട്ട് അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും എന്നോട് ആമീൻ പറയണമെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിനാണ് സ്വഹാബത്തെ ഞാൻ ആമീൻ പറഞ്ഞത്. അതുപോലെ തന്നെ യാ മുഹമ്മദ് മൻ അദ്രക شهر رمضان فما تفلم يؤثر له فأدخل النار فأبعده الله قل آمين فقلت آمين. നിങ്ങളിൽ ആർക്കെങ്കിലും പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ടായിട്ടും ആ റമദാനിലെ വർദ്ധിച്ച സൽക്രമങ്ങൾ കാരണമായിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും അങ്ങനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ അള്ളാഹു അവന്റെ കാരുണ്യത്തൊട്ട് അകറ്റട്ടെയെന്നോ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ടോ ആ പ്രാർത്ഥനയ്ക്കും ആമീൻ പറയാൻ എന്നോട് ആജ്ഞാപിച്ചപ്പോ അതിനും ഞാൻ ആമീൻ പറഞ്ഞു. അതുപോലെ തന്നെ വമൻ ദുക്കിറത ഇന്ദഹു ഫലം യസല്ലി അലൈക ഫമാ തഫദഹന്നാർ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് പ്രവാചകരെ, ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ താങ്കളുടെ പേര് പറയപ്പെടുകയും എന്നിട്ടവർ താങ്കളുടെ മേൽ സ്വലാത്ത് ചെല്ലാതിരിക്കുകയും അങ്ങനെ അവർ മരണപ്പെട്ടു പോവുകയും നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യരെയും അള്ളാഹു അവന്റെ കാരുണ്യത്തെ തൊട്ട് അകറ്റട്ടെ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രാർത്ഥനയ്ക്കും എന്നോട് ആമീൻ പറയാൻ വേണ്ടി ആജ്ഞാപിച്ചപ്പോ അതിനും ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഖാതമുൽ അംബിയായുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആമീനും എന്റെയും നിങ്ങളുടെയും നെഞ്ചത്ത് വന്ന് തറക്കാതിരിക്കണമെങ്കിൽ, അത് എനിക്കും നിങ്ങൾക്കും എതിരാകാതിരിക്കണമെങ്കിൽ, ഈ റമദാനിനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടുവാനും അള്ളാഹുവിന്റെ സ്വർഗത്തിന് അർഹത നേടുന്ന അവസരമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. സഹാനുഭൂതിയുടെ മാസമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഷഹ്റുൽ മുവാസാത്ത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു മാസത്തിലൂടെ കടന്നുപോയിട്ട് നമ്മുടെ ചുറ്റും പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളായ സഹോദരങ്ങളോട് കരുണ കാണിക്കുവാൻ, അവർക്ക് താങ്ങും തണലുമായിട്ട് മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവും ചോദ്യവും ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ശക്തമായ രൂപത്തിലായിരുന്നു, അത്രത്തോളം വേഗതയിലായിരുന്നു പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത് എന്നത് പലവരും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കൈവശമുള്ള സമ്പത്തോ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യുവാൻ എത്രത്തോളം നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന്റെ വിഷുക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ റമദാനിലെ സൽക്രമങ്ങൾ നമുക്ക് പ്രേരകമായിട്ടുണ്ടോ?
അതുപോലെ തന്നെ ആളുകൾ നോമ്പ് തുറപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധമായോ, നമ്മുടെ സക്കാത്ത് സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണെങ്കിൽ അത് കൊടുത്തു വിടുവാൻ നമ്മൾ തയ്യാറായോ, കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടുവാനും ഒരു പുരുഷായുസ് മുഴുവൻ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കാത്ത അത്രയും മഹത്തരമായ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന അനർഘമായ നിമിഷങ്ങൾ ഒരു രാവ് പടച്ചു തമ്പുരാൻ ഈ റമദാൻ മാസത്തിൽ അതിന്റെ അവസാന പത്തിൽ ഒരുക്കി വെച്ചിട്ടോ ആ രാവിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുവാൻ, ആ രാവ് ഏതാണ് എന്നറിയാത്തത് കൊണ്ടോ ആ അവസാനത്തെ പത്തിലെ അവസാന രാവുകൾ അതിൽ നിങ്ങൾ അന്വേഷിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ട് ഒരുപാട് ഒറ്റയിട്ട രാവുകൾ കടന്നുപോയല്ലോ, എത്ര പേർ നമ്മിൽ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഈ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേളയിലും അതിന്റെ രാവിലെ പോലും ഫുട്ബോൾ ഗ്യാലറികളിലാണ് അവരെ കാണുവാൻ സാധിക്കുന്നത്. വേറെ ചില ആളുകൾ പരിശുദ്ധ അള്ളാഹുവിന്റെ പള്ളികളിൽ ഈർത്തികാമിരിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അങ്ങനെ പുണ്യം കരസ്ഥമാക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളിൽ വലിയ പറമ്പുകളും പറമ്പുകളിലും പാടത്തുമൊക്കെയായിട്ട് സ്വലാത്ത് വാക്യങ്ങളും വിക്ര സമ്മേളനങ്ങളും ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്തതോ അതുപോലെ തന്നെ പ്രവാചകൻ ഇഷ്ടപ്പെടാത്തതോ ആയ ഇത്തരം കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടാണ് നമ്മുടെ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ഈ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുകയില്ല എന്ന് മാത്രമല്ല നമുക്കെതിരായിട്ട് അള്ളാഹുവിന് മുമ്പിൽ തർക്കിക്കുന്ന അവസ്ഥ വരും എന്നുകൂടി നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ തേടുമ്പോ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എങ്കിലേ അള്ളാഹു നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ എന്നത് പ്രവാചകൻ തന്നെ നമ്മൾ പഠിപ്പിച്ചുള്ളതാണല്ലോ. അങ്ങനെ കരുണ കാണിക്കുവാൻ നമ്മൾ തയ്യാറായോ? അള്ളാഹുവേ എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമെന്നോ അള്ളാഹുമെന്നോ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിലോ റമദാൻ അവസാനമാകുമ്പോ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവേ നീ വിട്ടുവീഴ്ചയാൽ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവരാണ്, എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കേണ്ടവരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ റമദാനിലേക്ക് പ്രത്യേകമായിട്ട് പഠിപ്പിച്ച പൊതുവായിട്ടുള്ള വല്ല പ്രാർത്ഥനകളുമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പ്രാർത്ഥന മാത്രമാണ്. മറ്റെല്ലാം ഈ റമദാനിന്റെ സവിശേഷമായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടോ നമ്മൾ തന്നെ ആവിഷ്കരിച്ചതും നടത്താവുന്നതുമായ പ്രാർത്ഥനയാണോ? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുല്ലഹു വഅഫുവ്വനി എന്നത് ആയിഷ റളിയല്ലാഹുവിന്റെ പ്രവാചകനോട് അന്വേഷിച്ചപ്പോ ലൈലത്തുൽ ഖദ്ർ എന്താണ് എനിക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കാവുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് നടത്താവുന്ന വല്ല പ്രാർത്ഥനകളുമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രവാചകൻ നൽകിയ മറുപടിയാണ് ആ പ്രാർത്ഥന. അതുകൊണ്ട് അല്ലാഹുവേ എന്നോട് നീ വിട്ടുമുഴുത് ചെയ്യണമേ, എന്റെ പാപങ്ങൾ ഇനി പൊറത്തു തരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മോട് അനുതായ്മകൾ പ്രവർത്തിച്ച, നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത, അതുപോലെ തന്നെ നമ്മുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവരായ ആളുകൾക്ക് മാപ്പ് കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുക്കാതെ അള്ളാഹു നമുക്ക് മാപ്പ് തരണമെന്നോ നമ്മുടെ പാപങ്ങൾ കുറയ്ക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അത് ബൗദ്ധ്യമാണോ തെറ്റായ ധാരണയാണോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നമ്മുടെ നോമ്പ് അതുപോലെ തന്നെ നമ്മുടെ സൽക്രമങ്ങളോ മറ്റു കർമ്മങ്ങൾ അതെല്ലാം ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങൾ കുറയ്ക്കപ്പെടും, അള്ളാഹു നമ്മോട് വിട്ടുവീഴ്ച നയമെന്ന് വർദ്ധിക്കും. അതുപോലെ തന്നെ നരകമോചനം പ്രതീക്ഷിച്ചുകൊണ്ടോ അള്ളാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ, രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരോ തെക്കുവയുള്ളവരാണ് എന്നും ആ തെക്കുവയുള്ളവരോ തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളമായിട്ട് ചെലവഴിക്കുന്നവരാണ് എന്നും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടോ തെക്കുവ കൈകൊള്ളുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കുള്ളതാണ് നരകമോചനം എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ട് എങ്കിലാണ് നമ്മുടെ ആ പ്രാർത്ഥനകൾ സഫലമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. സർവോപരി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സമ്പത്തിനെയും എല്ലാം ശുദ്ധീകരിക്കുവാൻ കഴിഞ്ഞ 10-6 ദിവസത്തെ നോമ്പ് കൊണ്ടും അതുപോലെയുള്ള മറ്റ് സൽക്രമങ്ങൾ കൊണ്ടും സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം ഈ റമദാൻ ഇവിടെ പറയുമ്പോ ശവ്വാലിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ പാപമുക്തമായ അവസ്ഥയിലായിരിക്കും, ശുദ്ധമായ ഹൃദയവുമായിട്ടായിരിക്കാം നമ്മൾ അതിൽ നിന്ന് പുറത്തു കടക്കുക. ഇനി ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലോ ഏറ്റവും അവസാനത്തെ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ സമയമില്ലാത്ത വിധം വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ, അതാണ് പ്രിയമുള്ളവരെ ഈ റമദാനിൽ ഇനി ബാക്കിയുള്ളത്. റമദാനിലെ അവസാനത്തെ രാവുകളിലെ രാത്രിയിലെ അവസാന അന്ത്യയാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നൽകുവാൻ വേണ്ടി നമ്മിൽ നമുക്ക് പാപമോചനം നൽകുവാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ
തൗബ സ്വീകരിക്കുവാൻ വേണ്ടി അല്ലാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നോ ഹൽ മിൻ സാഇലിൻ ഫഊതീഹി സുബലഹോ ചോദിക്കുന്നവനുണ്ടോ ഇതാ അവന് നൽകുവാൻ ഞാൻ തയ്യാറാണ്, അതുപോലെ തന്നെ പാപമോചനം തേടുന്നവനുണ്ടോ പാപമോചനം നൽകുവാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടോ തൗബ ചെയ്യുന്നവനുണ്ടോ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പടച്ചിതം വരാൻ പറയുന്നുണ്ടോ ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ ഓരോ സന്ദർഭങ്ങളെയും അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് ഓടിയെടുക്കുവാൻ ആ സ്വർഗമെന്ന് പറയുന്നത് മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓടിയെടുക്കുവാനുള്ള വേള അതാണ് ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓടിയെടുക്കുമ്പോ ഏത് രൂപത്തിലുള്ള മുത്തഖികൾക്കാണ് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ നിസാഇലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണോ അങ്ങനെയുള്ള സൂറത്ത് ആലി ഇമ്രാനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗുണങ്ങൾ ആർജിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. വിട്ടുവീഴ്ചയായി അനുവർത്തിക്കുന്നവരായ അറിയാതെ വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് ഉടനെ പശ്ചാത്തപിക്കുന്നവരായ ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കാത്തവരായ ആളുകളോട് കോപിക്കാത്തവരായ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ അവിടെ എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകളിൽ നിന്നും ഇനി ഒരിക്കലും കാത്തു നിൽക്കാതെ പിന്നേക്ക് മാറ്റിവെക്കാതെ പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള അവസാന സന്ദർഭം പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തെ അതിന്റെ വേണ്ടി ഞാൻ നിങ്ങളും ഉപയോഗപ്പെടുത്തുക. ണ്ടല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. തൗബ തന്നെ കേവലമായ തൗബയല്ല, സൂക്ഷ്മമായ അങ്ങേയറ്റത്തെ നിർദ്ദേശത്തോടുകൂടിയ അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടിയ തൗബ അതാണ് നിങ്ങൾ നടത്തേണ്ടത്. നിഷ്കളങ്കമായ തൗബ നടത്തുവാൻ അതിനുള്ള അവസരമാണിത്. അസാറബ്ബുക്കും അങ്ങനെ നിങ്ങൾ തൗബ ചെയ്യുവാൻ സന്നദ്ധരാണോ നിങ്ങളുടെ പാപങ്ങൾ ദേശം അയച്ചു കളയുവാൻ അല്ലാഹു സന്നദ്ധനാണ്. താടുകാലത്തുകൂടി അരുവികളിലിരുന്ന ആരാമങ്ങളിൽ ആ റബ്ബ് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ തൗബക്ക് ഇനിയും സമയം വൈകിച്ചുകൂടാ. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മൾ ചോദിക്കാറുള്ള കാര്യമാണ്. അതിനേക്കാളും വിശാലമായ അർത്ഥ തലങ്ങളുള്ള ഒരു പ്രയോഗമാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നതോടുകൂടി തീരുന്ന കാര്യമല്ല തൗബ. മറിച്ച് നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ തെറ്റുകളും നമ്മൾ തികഞ്ഞെടുക്കുക, അന്വേഷിക്കുക, എവിടെയൊക്കെ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെയുള്ള തെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നോ അതൊക്കെയും നമ്മൾ കണക്കാക്കുക. അതുപോലെ തന്നെ ആ തെറ്റുകൾ സംഭവിച്ചതിൽ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കുക. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്നോ അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. ഇങ്ങനെയുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി അല്ലാഹുവിനോട് നമ്മൾ തേടുന്ന പാപമോചനം അതാണ് യഥാർത്ഥത്തിൽ തെക്കുവ എന്ന് പറയുന്നത്, തൗബ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ആരൊക്കെ തെറ്റ് ചെയ്തോ അല്ലാഹുവിനോടല്ല നമ്മൾ പോലെയുള്ള നമ്മുടെ സമസൃഷ്ടികളായ നമ്മുടെ സഹോദരങ്ങളായ നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകളോടാണ് എങ്കിൽ അവരോട് മാപ്പ് ചോദിക്കേണ്ടത്. ആരുടെയെങ്കിലും സമ്പത്ത് തട്ടിയെടുത്തതാണ് എങ്കിൽ ആ സമ്പത്ത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? അഥവാ തെറ്റുകളുമായി ബന്ധപ്പെട്ട തെറ്റുകൾക്ക് അവരോട് മാപ്പ് ചോദിക്കുവാൻ തിരിച്ചു കൊടുക്കുവാൻ നല്ലതുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുവാൻ, എന്നിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവാൻ. അങ്ങനെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അല്ലാഹു റബ്ബിൽ ഇസ്സത്തോ നമ്മുടെ തൗബ സ്വീകരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ എന്ന് പറയുന്നത് തൗബയുടെ മാസമാണ്. എന്നല്ല, റമദാനിന്റെ ഈ അവസാനത്തെ വേള തൗബ ചെയ്യുവാനുള്ള ആ തൗബ സ്വീകരിക്കപ്പെടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അവസാന സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ തൗബ ചെയ്യുകയും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകളിൽ നിന്നും അതെല്ലാം പൊറുക്കപ്പെട്ടോ തേച്ച് മായ്ക്കപ്പെട്ടോ ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ പോലെയായിട്ട് മാറുവാൻ. അത്തായിബോ മിനദംബികമല്ലാതമ്പല, തൗബ ചെയ്യുന്നവൻ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ പോലെയാണ്. അങ്ങനെ ശുദ്ധമായ ഹൃദയവുമായിട്ട് മനസ്സുമായിട്ട് അല്ലാഹുവിനെ സമീപിക്കുവാൻ ഈ റമദാൻ പരിസമാപ്തി കുറിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ടോ? പ്രിയമുള്ളവരെ, റമദാൻ സമാപിച്ച് നമ്മൾ ഈദുൽ ഫിത്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ടോ? അത് സകാത്തുൽ ഫിത്റാൻ. സകാത്തുൽ ഫിത്റാൻ അത് ശാരീരികമായ ഒരു സകാത്താണ്. സമ്പത്തിന്റെ സകാത്തിനെ
സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണോ, അതുപോലെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട സകാത്താണോ. സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് നമ്മുടെ നോമ്പിൽ വല്ല കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ഒരു മാർഗമാണ്. അതോടൊപ്പം നമ്മുടെ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ ഈദുൽ ഫിത്റിന്റെ വേളയിലോ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കേണ്ടതുണ്ട്. അന്ന് ഒരാൾ മുസ്ലിങ്ങൾക്കിടയിൽ പട്ടിണി കിടക്കുന്ന അവർക്ക് ഉണ്ടാകരുത് എന്നത് അല്ലാഹുവിന്റെ നിർബന്ധമാണ്. അങ്ങനെ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് നമ്മെ പോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള ഒരു അവസരം, അന്നോ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഊരി തന്നുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുവാനുള്ള ഒരു മാർഗം എന്ന നിലക്കും, നമ്മുടെ മുമ്പിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാര ക്രിയ എന്ന നിലക്കുമാണോ യഥാർത്ഥത്തിലോ സകാത്തുൽ ഫിത്റോ ജീവിതത്തിലാ നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ സകാത്തുൽ ഫിത്ർ വേണ്ട രൂപത്തിൽ കൊടുത്തു വിട്ടുവാൻ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാനുള്ള സന്ദർഭം കൂടിയാണോ യഥാർത്ഥത്തിൽ റമദാനിന്റെ 27-ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇനിയും കാത്തു നിൽക്കുവാൻ നമുക്ക് സന്ദർഭമില്ല. ഇന്നത്തെ മെട്രിക് കൂട്ടമനുസരിച്ച് നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ അരി 2 കിലോ 200 ഗ്രാം കൊടുത്തു തീർത്തതോടുകൂടി തീരുന്നതാണ് നമ്മുടെ ബാധ്യത. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് അവർക്കെറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പട്ടിണി പാവങ്ങളെ ആകർഷിക്കുന്ന അവരെ യാതിലേക്ക് പ്രേരിപ്പിക്കുന്ന രൂപത്തിലല്ല സകാത്തുൽ ഫിത്ർ നമ്മൾ വിതരണം ചെയ്യേണ്ടത്. നേരത്തെ സകാത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ടുന്ന ആ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മാതൃക താഴ്ത്തി തന്നിട്ടുള്ള ഒരു കാര്യമാണോ സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, സകാത്തുൽ ഫിത്ർ വിതരണം ചെയ്യുന്നിടത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് വിതരണം ചെയ്യുവാൻ ശേഖരിക്കുവാനുള്ള ആളുകളാരാണോ അവരെ ഏൽപ്പിക്കുക എന്നതാണ്. ഇതാണ് ഇമാം ഷാഫിഈ അഭിപ്രായപ്പെട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളോ റമദാനിന്റെ പെരുന്നാളിന്റെ 2-3 ദിവസം മുമ്പ് തന്നെ അതിന്റെ പേരിൽ ഏർപ്പാട് ചെയ്ത ആളുകളെ തങ്ങളുടെ സകാത്തുൽ ഫിത്റിന്റെ വിഹിതം ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളും ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ കിതാബിൽ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ദുർഭാഗ്യം എന്ന് പറയട്ടെ, സകാത്തിന്റെ വിഷയത്തിലെന്ന പോലെ തന്നെ സകാത്തുൽ ഫിത്റിന്റെ വിഷയത്തിലും പണക്കാരായ ആളുകളോ അവരുടെ വീട്ടുപടിക്കൽ പെരുന്നാളിന്റെ രാവിൽ പോലും വന്ന് യാചിക്കുന്ന ആളുകൾ തെറിഞ്ഞു കൊടുക്കുന്ന ഏതാനും വരി അതാണ് സകാത്തുൽ ഫിത്ർ എന്നാണ് ആളുകളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അന്ത പെരുന്നാളിന്റെ ദിവസത്തേക്ക് നമുക്കും നമ്മുടെ ചെലവെടുക്കുവാൻ ബാധ്യസ്ഥരായ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള ഭക്ഷണം നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ളതോ മിച്ചമുള്ളവർ ആരൊക്കെയാണോ അവരെല്ലാവരും, അവർ പണക്കാരല്ല എങ്കിലും സാധാരണക്കാരാണ് എങ്കിലും അവർക്കെല്ലാം നിർബന്ധമായ സകാത്താണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. സകാത്തുൽ ജസദ് ശരീരത്തിന്റെ സകാത്ത് എന്നാണ് അവരെ സംബന്ധിച്ച് പറയാറുള്ളത്. പ്രായവൃത്തിയുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയുണ്ടോ, ആണാണോ പെണ്ണാണോ, അടിമയാണോ സ്വതന്ത്രനാണോ, ഒരു വ്യത്യാസവുമില്ലാതെ പെരുന്ന മുമ്പ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അഥവാ റമദായ ശവ്വാലിന്റെ ചന്ദ്രപ്പിറ കാണുന്നതിന് തൊട്ട് മുമ്പ് പിറന്ന കുഞ്ഞിന് വരെ കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരായ സകാത്താണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അത് കൊടുത്ത് വീട്ടിക്കൊണ്ട് വേണം യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്ന ഈദ് ഗാഹത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുവാൻ. കുടുംബസമേതം പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടോ തെക്കതിയിൽ ചൊല്ലിക്കൊണ്ടോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം ഈദിന്റെ ആഘോഷവേളയിലേക്കോ അല്ലെങ്കിൽ ഈദ് ഗാഹിലേക്ക് നടന്നെടുക്കുവാൻ എന്നതും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചുള്ളതാണ്. വ്യക്തിക്കാര് കൂടി സൂചിപ്പിക്കട്ടെ, റമദാൻ വിട പറയുമ്പോ റമദാനിനെ നമ്മുടെ നോമ്പിൽ സംഭവിച്ചു പോയിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കുവാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു കർമ്മമുണ്ടോ? അതാണ് ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത്. ഈ പെരുന്നാൾ പിന്നിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ആരംഭിക്കുകയും തുടർച്ചയായിട്ട് 6 ദിവസം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന രീതിയാണോ ആ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബൊക്കെ മുന്നോട്ട് വെക്കുന്ന രീതി? എന്നാൽ അങ്ങനെ വേണ്ടതില്ല. ശവ്വാൽ മാസത്തിലെ 7 ദിവസവും 6 നോമ്പ് നിങ്ങൾക്ക് ആരംഭിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ മാത്രം അത് അനുഷ്ഠിക്കാം. ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് 6 എണ്ണം തികച്ചാൽ മതി എന്നാണ് ഇമാം മാലിക്കിനെ പോലെയുള്ള അതല്ലെങ്കിൽ ഇമാം അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായമുള്ളത്. ആ അങ്ങനെ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ നോമ്പിനോ അല്ലെങ്കിൽ നന്മകൾക്കോ പത്തിരട്ടിയാണല്ലോ പ്രതിഫലം. ഒരു നന്മ ചെയ്താൽ പത്തിരട്ടിയാണ്, വിശുദ്ധ ഖുർആൻ തന്നെ അത് പഠിപ്പിച്ചുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ നമുക്ക് വിശദീകരിച്ചിരിക്കുന്നു, ഒരു മാസത്തെ റമദാനിലെ നോമ്പ് 10 മാസം നോമ്പനുഷ്ഠിക്കുന്നതിന് തുല്യമാണ്. അടുത്ത ശവ്വാലിലുള്ള 6 നോമ്പാകട്ടെ 2 മാസത്തെ 60 ദിവസത്തെ നോമ്പിന് തുല്യമാണ്. അങ്ങനെ നോക്കുമ്പോ 12 മാസം നോമ്പനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം കരസ്ഥമാക്കുവാൻ റമദാനിലെ 30 ദിവസത്തെയും അതുപോലെ തന്നെ ശവ്വാലിലെ 6 ദിവസത്തിലെയും നോമ്പ് കൊണ്ട് സാധിക്കുമെന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പുണ്യം കൂടി കരസ്ഥമാക്കുക. അങ്ങനെ ഐച്ഛികമായ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ഫറളായ നോമ്പിൽ സംഭവിച്ചു പോയ വീഴ്ചകളും പോരായ്മകളും പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടോ അങ്ങനെയുള്ള നോമ്പും
അതുപോലെയുള്ള സൽക്കർമ്മങ്ങളുമായിട്ട് മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിലോ ഈ പരിശുദ്ധ റമദാനിൽ നിന്ന് പുറത്തു കടക്കുവാനും അതുപോലെ തന്നെ വർഷം മുഴുവനും നോമ്പരിപ്പിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടം നോമ്പരിപ്പിക്കുന്നവരുടെ തുല്യമായിട്ടുള്ള പുണ്യം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.